റാദൂസ് ലോക്സിലേക്ക് സ്വാഗതം. 2010 പുറത്തിറങ്ങിയ കൊറിയൻ ചിത്രമായ വെഡ്ഡിംഗ് ഡ്രസ് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ് ഇന്ന്. ഒരമ്മയുടെയും മകളുടെയും സ്നേഹബന്ധത്തിന്റെ കഥയാണ് വൻ വിജയമായി തീർന്ന വെഡ്ഡിംഗ് ഡ്രസ് എന്ന മൂവി. ഗോയോൺ എന്ന അമ്മ അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയിരുന്നു. ഏക മകളാണ് സൈറ. നല്ല മഴയുള്ള ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ സൈറ തൻ്റെ കൂട്ടുകാരെല്ലാം കുടിയുമായി വീട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. സൈറ അന്നും കൊടി എടുത്തിരുന്നില്ല. അവൾ അമ്മയെ ഫോണിൽ വിളിച്ചു. അവളുടെ അമ്മ ഗോയോൺ വെഡ്ഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്യുന്ന ഒരു ഷോപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. സൈറയുടെ ഫോൺ വന്നപ്പോൾ അമ്മ നല്ല ടെൻഷനിലായിരുന്നു. കാരണം അന്ന് നടക്കുന്ന കല്യാണത്തിനുള്ള വെഡ്ഡിംഗ് ഡ്രസ് മാറിപ്പോയിരുന്നു. അത് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കേണ്ടുന്ന തിരക്കിലായിരുന്നു അവർ. അതിനിടയിലാണ് സൈറയുടെ ഫോൺ വന്നത്. പെട്ടെന്ന് ദേഷ്യം വന്നെങ്കിലും ഗോയോൺ വണ്ടിയെടുത്ത് മകളുടെ അടുത്തേക്ക് പോയി. വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടിട്ടും സൈറ അനങ്ങിയില്ല. കുട എടുക്കാത്തതിൻ്റെ പേരിൽ അമ്മ വഴക്ക് പറയുമെന്ന് പേടിച്ച് അവൾ അവിടെ തന്നെ നിന്നു. ഗോയോൺ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന് മകളെയും കൂട്ടി വണ്ടിയിൽ കയറി. വണ്ടിയിലിരുന്ന് കുട എടുക്കാത്തതിൻ്റെ പേരിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ വെഡ്ഡിംഗ് നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ അവർ എത്തിച്ചേരുകയും വെഡ്ഡിംഗ് ഡ്രസ്സ് മാറ്റി നൽകി വധുവിനെയാണ് ഈ ചുരുക്കി പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഗയും സൈറയെയും കൂട്ടി ഡാൻസ് ക്ലാസ് നടക്കുന്നിടത്തേക്ക് പോയി. കാറിൽ മുഖം വെറുപ്പിച്ചിരുന്ന സൈറയോട് അമ്മയെ ജോലിക്കിടയിൽ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമെന്നും ഉപദേശിച്ചു. ഡാൻസ് ക്ലാസ് നടക്കുന്നിടത്ത് വണ്ടി നിർത്തിയപ്പോൾ മകളുടെ പിണക്കം മാറ്റാനായി ഒരുമ്മ ചോദിച്ചു. പക്ഷേ പിണങ്ങിയിരുന്ന സൈറ മനസ്സില്ലാ മനസ്സോടെ ഗയൂണിന് ഒരുമ്മ കൊടുത്തു. ഒന്നുകൂടി ചോദിച്ചപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നു. ഇത്തിരി ദൂരം നടന്ന സൈറ പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ നടന്നു പോകുന്നത് നോക്കി കാലിരിക്കുന്ന ഗയൂണിന് നേരെ അവൾ കൈവീശി കാണിച്ചു. ഡാൻസ് ക്ലാസ്സിലെത്തിയ സൈറ ക്ലാസ്സിൽ കയറാൻ കൂട്ടാക്കിയില്ല. ഡാൻസ് പഠിക്കുന്നത് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൾ തൊട്ടടുത്ത റൂമിലേക്ക് കയറി നിന്നു. അത് കുട്ടികളെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സായിരുന്നു. അപ്പോൾ കുട്ടികൾ ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. അവിടുത്തെ മാഷ് ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. അത് കേട്ടുനിന്ന സൈറയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മാഷ് തൻ്റെ കാമുകിയുമായി ഫോണിൽ വഴക്കടിക്കുകയായിരുന്നു. ഒടുവിൽ അവൾ മാഷിനെ തേച്ചിട്ട് പോവുകയും ചെയ്തു. മാഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സങ്കടത്തിൽ തിരിഞ്ഞു നോക്കിയ മാഷ് കാണുന്നത് സൈറയായിരുന്നു. എന്തിനാണ് മാഷ് കരയുന്നതെന്ന് ചോദിച്ച സൈറയോട് പെട്ടെന്ന് തന്നെ മുഖത്തെ ഭാവമൊക്കെ മാറ്റി അവളോട് നന്നായി സംസാരിച്ച് അവർ നല്ല സൗഹൃദത്തിലുമായി. ഡാൻസ് ക്ലാസ് നടക്കുന്ന സമയം മുഴുവൻ അവൾ മാഷിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് സൈറയ്ക്ക് അമ്മയുടെ കോള് വന്നത്. നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഡാൻസ് ക്ലാസ്സിലാണെന്ന് അവൾ കള്ളം പറയുന്നത് കേട്ട് മാഷിന് ചിരി വന്നു. ഗയൂൺ വന്ന് അവളെയും കൂട്ടി പുറത്തേക്ക് പോയി. അവൾ അന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. ഹോട്ടലിൽ കയറി അവൾ വില കൂടിയ ഫുഡിന് ഓർഡർ ചെയ്തു. ഇത് കണ്ട് സൈറ ചോദിച്ചു, അമ്മയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം? അപ്പോൾ ഗയൂൺ പറഞ്ഞു, അമ്മയുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ വാങ്ങിത്തരാം. അപ്പോൾ സൈറ പറഞ്ഞു, എനിക്കൊരു വീഡിയോ ഗെയിം വേണം, പിന്നെയും കുറേ സാധനങ്ങൾ വേണം. ഗയൂൺ അവൾക്ക് ഒരു വീഡിയോ ഗെയിം വാങ്ങിക്കൊടുത്തു. സൈറ വീഡിയോ ഗെയിം കളിക്കുന്നത് കണ്ട് ഗയൂൺ ചോദിച്ചു, മോൾക്ക് വീഡിയോ ഗെയിമാണോ അതോ അമ്മയാണോ ഇഷ്ടം? സൈറ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, വീഡിയോ ഗെയിം. ഇത് കേട്ട ഗയൂണിന് ദേഷ്യം വന്നു. ഇതാണ് നിനക്കൊന്നും വാങ്ങിത്തരാത്തത്. ആ പഴയ ടി വി മതിയായിരുന്നു ഇവിടെ, പക്ഷേ അത് കാണാൻ ഒരു രസവും ഇല്ലായിരുന്നു എന്ന് സൈറ. എന്നാൽ നമുക്കൊരു പുതിയ ടി വി തന്നെ വാങ്ങാം എന്ന് പറഞ്ഞ് മകളെ സന്തോഷിപ്പിച്ച് പറയുക മാത്രമല്ല അവൾ ടി വി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും സന്തോഷിച്ചും അവർ സുഖമായി കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ മകളെയും ഒരുക്കി അവർ ഗയൂണിൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ചേട്ടൻ്റെ ഭാര്യ സൈറയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇത് കണ്ട ഗയൂൺ പറഞ്ഞു, എല്ലാവരും കഴിക്കുന്നത് തന്നെ അവളും കഴിക്കട്ടെ, എന്തിനാണ് പ്രത്യേകം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു. ഇത് കേട്ട് സൈറ പറഞ്ഞു, അമ്മ അതിന് എനിക്കൊന്നും ഉണ്ടാക്കി തരാറില്ലല്ലോ, വീട്ടിൽ ഭക്ഷണം പോലും വെക്കാറില്ല. ഇത് കേട്ട് ചമ്മിയ മുഖത്തോടെ ഇരുന്ന് അവളോട് ചിരിച്ചുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, സൈറയെ നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അവൾ വളർന്നു വരികയാണ്. ഗയൂൺ ഇല്ലാതിരുന്ന ഒരു ദിവസം ഷോപ്പിൽ വന്ന ഒരു ബ്രൈഡിന് ഗയൂൺ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡൽ കണ്ട് ഇഷ്ടപ്പെട്ടു. അതവൾക്ക് വേണമെന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്തു. പക്ഷേ അപ്പോഴേക്കും അവിടേക്ക് വന്ന ഗയൂൺ അത് മറ്റൊരാൾക്ക് വേണ്ടി വരച്ചതാണെന്നും അത് തരാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവരവിടെ സോറി പറയുകയും ചെയ്തു. ഇത് കണ്ട് അവരുടെ ബോസ് അവളെ വഴക്കു പറയുകയും ഇത് ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിച്ചു ഷൗട്ട് ചെയ്യുകയും ചെയ്തു. ഒടുവിൽ ഗെറ്റിന്തരമില്ലാതെ ഗയൂൺ പറഞ്ഞു, അത് എൻ്റെ മകൾ സൈറയ്ക്ക് വേണ്ടി വരച്ചതാണെന്ന്. ഇത് കേട്ട ബോസ് അന്തം വിട്ടു നിന്നു. ഇങ്ങനെ ഒരു അമ്മയും മകളും
അന്ന് വൈകിട്ട് നേരത്തെ വീട്ടിൽ തിരിച്ചെത്തിയ ഗയൂൺ മകൾക്കായി ഭക്ഷണം ഉണ്ടാക്കി ഫ്രൂട്ട്സ് മുറിച്ച് കൊടുത്തു. അവൾ അത് വാങ്ങിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് നാളെ പിക്നിക് ഉണ്ട്, എന്താണ് എന്നോട് നേരത്തെ പറയാതിരുന്നത് എന്ന് ഗയൂൺ ചോദിച്ചു. ഞാൻ സ്നാക്സ് വാങ്ങിക്കുന്നത് അമ്മ കണ്ടതല്ലേ, എന്നിട്ടും അമ്മയ്ക്ക് മനസ്സിലായില്ലേ. ഇത് കേട്ട് ഗയൂൺ വല്ലാതെയായി. അവൾ പറഞ്ഞു, എന്തിനാണ് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുന്നത്? അത് കൊള്ളില്ല, നിനക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. ഇത് കേട്ട് സേറ പറഞ്ഞു, എന്നാൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളൂ. രാത്രി മുഴുവൻ ഉറക്കം വിളച്ചിരുന്ന ഗയൂൺ അവൾക്കായി ഭക്ഷണം ഉണ്ടാക്കി. പക്ഷെ പിറ്റേന്ന് പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ തുടങ്ങി. പിക്നിക്കിന് പോകാനും സാധിച്ചില്ല. അപ്പോൾ ഗയൂൺ പറഞ്ഞു, നമ്മൾക്ക് പുറത്തു പോയാലോ. ഇത് കേട്ട് സൈറയ്ക്കും സന്തോഷമായി. ഇരുവരും ഉണ്ടാക്കിയ ഭക്ഷണവുമായി പുറത്തേക്ക് പോകുന്ന വഴി കാലേരുന്ന ഗയൂൺ സൈറയുടെ മരിച്ചുപോയ അച്ഛനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം ഒരു വലിയ പാട്ടുകാരനായിരുന്നു, ആ പാട്ടിലല്ലേ ഞാൻ വീണുപോയത്. അത് പറഞ്ഞവൾ ചിരിച്ചു. സൈറയുടെ അച്ഛൻ പാടിയ പാട്ട് അപ്പോൾ റേഡിയോയിലും കേൾക്കാമായിരുന്നു. അത് കേട്ട് ആസ്വദിച്ചുകൊണ്ട് അവർ വണ്ടി ഓടിച്ചു. അങ്ങനെ അവർ ബീച്ചിലെത്തി. അവിടെ കളിച്ചു നടന്നും ആഹാരം കഴിച്ചും അവർ സന്തോഷത്തോടെ നടന്നു. അന്ന് വൈകുന്നേരം ചേട്ടന്റെ വീട്ടിൽ അവർ ഒത്തുകൂടി. അവരുടെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു അന്നത്തെ ദിവസം. ഗയൂണിന് ചേട്ടനെ കൂടാതെ ഒരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു. അവർക്ക് ഗയൂണിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അവർ ഗയൂണിനെ കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിലായിരുന്നു ഇത്. പക്ഷേ ഇതൊന്നും ഗയൂണിന്റെ ചേട്ടന്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവളൊരു നല്ല സ്ത്രീയായിരുന്നു. അവൾക്ക് ഗയൂണിനോട് നല്ല സ്നേഹവുമായിരുന്നു. സമയം വൈകിയത് കൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. പക്ഷേ അപ്പോഴും ഗയൂൺ വന്നിരുന്നില്ല. പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. വാതിൽ തുറന്നപ്പോൾ ഗയൂൺ മകളെയും എടുത്തുകൊണ്ട് വന്നു. സൈറ ഉറങ്ങിപ്പോയിരുന്നു. ഉറങ്ങിപ്പോയ സൈറയെ ചുമലിലെടുത്തുകൊണ്ട് വന്നതുകൊണ്ടാവും അവൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത് എന്നവർ കരുതി. അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഗയൂണിന്റെ ചേച്ചി അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിനക്ക് കുറച്ച് നേരത്തെ വന്നുകൂടെ, നിന്റെ ചേട്ടത്തി കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ. ചെറിയ തോത് അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ചേട്ടൻ ഇടപെട്ടാണ് ഒടുവിൽ സോൾവ് ചെയ്തത്. ഭക്ഷണശേഷം അവർ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നു. പെട്ടെന്ന് ഗയൂണിന് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഒരു സൈഡിലേക്ക് വീഴുകയും ചെയ്തു. കണ്ണു തുറന്നപ്പോൾ അവൾ ആശുപത്രിയിലാണ്. കുറച്ചപ്പുറത്ത് മാറി അവളുടെ ചേട്ടൻ നഴ്സിനോട് സംസാരിക്കുന്നത് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഗയൂൺ കുറച്ചു നാളായി അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണെന്നും അവർക്ക് ക്യാൻസർ ആണെന്നും രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നും പറഞ്ഞു. ഇത് കേട്ട് ഗയൂണിൻ്റെ ചേട്ടൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ഗയൂണിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ ചേട്ടനെ നോക്കി വിഷമത്തോടെ പുഞ്ചിരിച്ചു. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ ആരും പരസ്പരം മിണ്ടിയില്ല. ദുഃഖം സഹിക്കാൻ വയ്യാതെ വണ്ടി നിർത്തി പുറത്തിറങ്ങി ഗയൂണിൻ്റെ ചേട്ടൻ പൊട്ടിക്കരഞ്ഞു. പിറ്റേ ദിവസം സ്കൂളിൽ ഒരു ഇവന്റ് ഉണ്ടായി. സൈറ മറ്റൊരു കുട്ടിയുമായി വഴക്കുണ്ടായി. അവളുടെ അനുവാദമില്ലാതെ വെള്ളമെടുത്ത് കുടിച്ചതിനായിരുന്നു അത്. ഈ സമയം ഗയൂൺ താൻ ജോലി ചെയ്യുന്ന ഷോപ്പിലെ ബോസിനോട് തനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് വേണമെന്നും നല്ല സുഖമില്ലെന്നും പറഞ്ഞു. അപ്പോൾ ഗയൂണിന് ഒരു ഫോൺ വന്നു. സ്കൂളിൽ നിന്നായിരുന്നു അത്. ഗയൂൺ പെട്ടെന്ന് സ്കൂളിലെത്തി ക്ലാസ് ടീച്ചറിനെ കണ്ടു. സൈറ എന്ന ക്ലാസ്സിൽ വഴക്കുണ്ടാക്കിയതിനെ കുറിച്ച് ഗയൂണിനോട് പരാതി പറഞ്ഞു. സാധാരണ കുട്ടികളെ പോലെയല്ല സൈറയെന്നും അവൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്നും പറഞ്ഞു. ഇത് കേട്ട ഗയൂൺ വല്ലാതെ വിഷമിക്കുന്നു. തിരിച്ച് വീട്ടിലെത്തിയ ഗയൂൺ സൈറയെ വഴക്കു പറയുകയും ഒന്നും തന്നെ ചെയ്യാതെ അവളെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. അതിനിടയിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ ഫ്രണ്ട് ഇല്ലെന്നും ആരെയും ഫ്രണ്ടായി എനിക്ക് വേണ്ടെന്നും ഇഷ്ടമല്ലെന്നും അവൾ പറഞ്ഞു. ഫ്രണ്ടിനെ നിനക്ക് വേണ്ടെന്നും എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? കുട്ടികളായാൽ നല്ല ഫ്രണ്ട്സ് വേണമെന്നും വലുതാകുമ്പോൾ ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണമെന്നും അവൾ പറഞ്ഞു. ഇത് കേട്ട് സൈറയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഗയൂണിനെ ദേഷ്യത്തോടെ നോക്കി. ഇത് കണ്ട് അവരുടെ അമ്മ പറഞ്ഞു, ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവണമെന്നൊന്നുമില്ല, എനിക്ക് മമ്മയുടെ സഹായമില്ലാതെ ജീവിക്കാൻ അറിയാം. സൈറ പറയുന്നത് കേട്ട് ഗയൂണിന് തൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒറ്റയ്ക്കാവുന്നത് പോലെയുള്ള വേദന നിനക്കറിയില്ല സൈറ. അപ്പോൾ സൈറ പറയുകയാണ്, ഒറ്റയ്ക്കായാൽ എന്താണ്? ഒറ്റയ്ക്ക് ഹോംവർക്ക് ചെയ്യും, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ഇത്രനാളും അങ്ങനെയല്ലേ ചെയ്തത്? അതല്ല മോളെ, ഞാൻ എൻ്റെ വർക്ക്സ് ബിസി ആയതുകൊണ്ടല്ലേ. നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഞാനല്ലേ നോക്കേണ്ടത്? എനിക്ക് ആൻറ്റി ഉണ്ടല്ലോ, മമ്മയേക്കാൾ നന്നായി ആൻറ്റി എന്നെ നോക്കുമല്ലോ. പിന്നെന്താ? ഇത് കേട്ട് ദേഷ്യമെന്ന ഗയൂൺ, എന്നാൽ നീ ആൻറ്റിയുടെ കൂടെ പോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് പോയി പൊട്ടിക്കരയുകയായിരുന്നു. ഇത് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും സൈറ ഇങ്ങനെയാണല്ലോ എന്നോട് പറഞ്ഞത് എന്നോർത്ത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഗയൂണിനോട് സൈറ സോറി പറയുകയും എനിക്ക് മമ്മയുടെ കൂടെ ജീവിച്ചാൽ മതി, മരിക്കുന്നത് വരെ എനിക്ക് എൻ്റെ മമ്മി മതി എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട് ഗയൂണിൻ്റെ കണ്ണുകൾ വീണ്ടും നിറയുകയും അവൾ ഓടിവന്ന് സൈറയെ കെട്ടിപ്പിടിക്കുകയും അമ്മയും മകളും കരയുകയും ചെയ്തു.
അടുത്ത ദിവസം ഷോപ്പിൽ നിന്നിറങ്ങിയ ഗയൂൺ സൈറയുടെ ഡാൻസ് ക്ലാസ്സിലെത്തി. അപ്പോഴാണ് അവൾ അറിയുന്നത് അവൾ ഒരിക്കലും ഡാൻസ് ക്ലാസ് കയറിയിരുന്നില്ല എന്ന്. അതിശയിച്ചു പോയ ഗയൂൺ സൈറയെ ഫോൺ വിളിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്ത സൈറ പറഞ്ഞത് അവൾ ഡാൻസ് ക്ലാസ്സിലാണ് എന്നാണ്. ഇത് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ സൈറ കണ്ടത് തന്റെ തൊട്ടു പുറകിൽ നിൽക്കുന്ന മമ്മിയെയാണ്. പക്ഷെ അവിടെ വെച്ച് ഗയൂൺ സൈറയെ ഒന്നും പറഞ്ഞില്ല. വൈകിട്ട് വീട്ടിലെത്തിയ ഗയൂൺ സൈറയുടെ മുറിയിൽ നിന്നും ഡാൻസുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളെല്ലാം എടുത്തു മാറ്റി. ഇത് കണ്ട് സൈറ പറഞ്ഞു, നാളെ മുതൽ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിക്കൊള്ളാം മമ്മി. വേണ്ട, ഞാൻ കരുതി നിനക്ക് ഡാൻസ് ഇഷ്ടമാണെന്ന്. ഇഷ്ടമല്ലെങ്കിൽ നീ പോകണ്ട. ഞാൻ പോകാം മമ്മി, പക്ഷെ അവിടെ ജീനിയുണ്ട്. അത് കേട്ട് ഗയൂൺ അവളുടെ അടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഫ്രണ്ട്സുമായി വഴക്കുണ്ടാക്കുന്നത് സാധാരണമാണ്, പിന്നീട് അത് വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാം സൈറ, നിന്റെ ബർത്ത്ഡേക്ക് നമുക്ക് അവരെയൊക്കെ വിളിച്ചാലോ? പക്ഷെ അവരാരും വരില്ല മമ്മി എന്ന് സൈറ പറഞ്ഞു. നീ വിളിച്ചു നോക്ക്, വരുമോന്ന് നമുക്ക് നോക്കാലോ. പിറ്റേന്ന് ക്ലാസ്സിലെത്തിയ സൈറ അവൾ തന്നെ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ കാർഡുമായി ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനായി എഴുന്നിട്ടെങ്കിലും പക്ഷെ അവൾക്ക് എന്തോ മടി തോന്നി, വേണ്ടെന്ന് വെച്ചു. ബർത്ത്ഡേയുടെ അന്ന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്ത് ഗയൂൺ കാത്തിരുന്നു. പക്ഷെ ആരും തന്നെ വന്നില്ല. ഗയൂൺ പതുക്കെ സൈറയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. അവർ വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മമ്മി എന്ന് സൈറ പറഞ്ഞു. ഗയൂണിന് കാര്യങ്ങളെല്ലാം മനസ്സിലായെങ്കിലും സാരമില്ല, നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് അവളെയും കൊണ്ടുപോയി കേക്ക് മുറിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്ത് സന്തോഷിച്ചു. ഈ സിനിമയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്.